ഒരു പെണ്ണ് ഓടി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നൽ ജിഹാദ കതബഹുല്ലാഹു അലൽ റിജാൽ, അള്ളാഹുവിൻ്റെ റസൂലെ, യുദ്ധം അത് പുരുഷന്മാർക്ക് മാത്രമാണല്ലോ അള്ളാഹുവും ഹബീബായ റസൂലുള്ളാഹി തങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജനാസ ചുമക്കുവാൻ വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയും പള്ളിയിലേക്കൊക്കെ പോകാൻ അവർക്കാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ അനുവാദം. എന്നാൽ അവർക്ക് കിട്ടുന്ന കൂലി നമുക്ക് കിട്ടുമോ നബി എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ത്വഅത സൗജി ഇഹ്തിറാഫം ബിഹഖിഹി അദ്ലു ദാലിക, തന്റെ ഭർത്താവിന്റെ വാക്കിന് അംഗീകരിച്ചുകൊണ്ട് അതേ പ്രകാരം കേട്ട് അനുസരിച്ച് നീ ജീവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂലികൾ മുഴുവൻ നിനക്ക് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട ഒരു സ്വഹാബിയുടെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂലിനടുക്കൽ വന്നിട്ട് പറയാം, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നല്ലാഹ ബഅസക അലൽ റിജാലി വന്നിസാ, അള്ളാഹുവിൻ്റെ റസൂലെ, അവിടത്തെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നല്ല ഉത്തമനായിട്ടുള്ളൊരു നേതാവായിട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, അവിടത്തെ നാം നല്ലതുപോലെ അംഗീകരിച്ചു വിശ്വസിച്ചു, പക്ഷെ മാത്രമല്ല നമ്മൾ നമ്മുടെ വീട്ടിന്റെ അകത്തട്ടിൽ നാല് ചുമരുകൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ പുരുഷന്മാർ വെളിയിൽ പോകുന്നു, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്നു, പക്ഷേ നമുക്ക് അതിനുള്ള ഒരു കഴിവുമില്ലല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ. എന്താണ് ഇതിനുള്ള കാരണം? മാത്രമല്ല, പുരുഷന്മാരുടെ വികാര വിചാരങ്ങൾ ഞങ്ങളിലാണല്ലോ തീർക്കുന്നത്. വഹാമിലാത്തൗലാദുഹും, അവരുടെ മക്കളെ ഗർഭം ചുമക്കുന്നതും നമ്മളാണ്. പക്ഷേ വൈന്ന റിജാല ഫുല്ലുബൂദുൽ ജമാഅ വൽജിഹാദുന ഷുഹൂദുൽ ജനാഇസ് അഫനുശാരിക്കും ഫിൽ അജ്രിയ റസൂലല്ലാ. വീട്ടിന്റെ ഈ ചുറ്റുവട്ടത്ത് ഇതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്, നമുക്ക് വെളിയിലേക്ക് പോകാൻ നല്ലതുപോലുള്ള ഒരു അനുവാദമില്ല. പക്ഷേ ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കൂലി നമുക്ക് കിട്ടുമോ നബിയേ എന്നല്ലാണ്ട് റസൂലിനോട് ചോദിക്കുമ്പോ, ഇന്ന ഹുസ്നത്തബ ഒരു കുന്നലി സൗജിഹാത്തി, നിന്റെ ഭർത്താവിന്റെ പൊരുത്തം നിനക്കുണ്ടെങ്കില്, നിന്റെ ഭർത്താവിന്റെ തൃപ്തി നിനക്കുണ്ടെങ്കില്, ഇതിനേക്കാൾ എല്ലാം കൂലി പഠിച്ചോ, ഇതിനേക്കാളും കൂലി നിനക്ക് കിട്ടുമെന്ന് മദീനത്ത് പെണ്ണിലാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനേക്കാളും കൂലി നമ്മൾ എവിടെയും പോണ്ട, എവിടെയും പോണ്ട. ചില ആളുകൾ പറയാറുണ്ട്, എന്താ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പോകാം, പള്ളിയിൽ പോകാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവരുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. അതൊരു ചായ കുടി ബന്ധത്തിലുള്ള ഒരു പൊരുത്തം മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? നിങ്ങളുടെ വീട്ടിന്റെ നാല് ചുമരിന്റെ ഇടയിൽ നിങ്ങൾ കിടന്നാൽ അവിടെ നിങ്ങളുടെ എല്ലാ സന്തോഷവും നിങ്ങൾ അവിടെ കണ്ടെത്തിയാൽ ഇതിനേക്കാളും കൂലി നാളെ അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിൽ അള്ളാഹു തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മദീനത്തെ വെണ്ണിലാതെ മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുന്നത് ഒരിക്കലും നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വളരെ വിശ്വസിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഒരുങ്ങിക്കോ സഹോദരങ്ങളെ. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് ചെറിയൊരു സ്വഭാവമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബാക്കളോട് ഇങ്ങനെ ചോദിക്കുക, എന്താ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം എന്നറിയോ? സഹാബാക്കൾ പറഞ്ഞു, ഇല്ല റസൂലെ, നമുക്ക് എന്താണെന്ന് അറിയില്ല. അവർ ഏറ്റവും കൂടുതലും നന്ദി കേട് കാണിക്കുന്നവരാണ്. ഇവിടെ ഉള്ളവരെ കുറിച്ചിട്ടല്ല ഞാനീ പറഞ്ഞേട്ടോ, ഏറ്റവും കൂടുതലും നന്ദി കേട് കാണിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. സഹാബത്ത് ചോദിച്ച, എന്താ നബിയേ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു, ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ അപമര്യാദയായിട്ട് പെരുമാറുന്ന അത് പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് അവർ വളരെയേറെ നന്ദി കെട്ട ഒരു കൂട്ടത്തിൽപ്പെട്ടവരാണ് പെണ്ണുങ്ങൾ. പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങളെന്നല്ല,
ആ എങ്ങനെ ഉള്ളവരെ ഭർത്താവിന് അംഗീകരിക്കാത്തവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. എന്തിനേറെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഗ്രഹണ നമസ്കാരം നമസ്കരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അതാ എന്തോ ഒരു സാധനം എടുക്കുന്നത് പോലൊന്ന് മുന്നോട്ട് പോയി അതിനേക്കാൾ വളരെ വേഗത്തിൽ പിന്നോട്ട് വരികയാണ്. ഇത് കണ്ടുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഇതേപോലെ ഒരു നമസ്കാരം നമ്മൾ കണ്ടിട്ടില്ല, എന്താണ് നബിയെ ആദ്യമായിട്ട് അവിടേക്ക് ഒന്ന് മുന്നോട്ട് പോയി, എന്നാൽ അതിനേക്കാൾ സ്പീഡിന് പിന്നോട്ട് വന്നല്ലോ നബിയേ, ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സഹാബ, ഞാനതാ നരകം കഥാ ഞാൻ ആദ്യം മുന്നോട്ട് പോയത് അതാ അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഒരു മുന്തിരിക്കൊലി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു, അത് പറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ വളരെ പെട്ടെന്ന് നരകം എന്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെട്ടു. റൈത് അക്തറഹ അൽനിസാ, ആ നരകത്തിലേക്ക് ഞാൻ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ കണ്ടുപോയ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ്. അവിടെന്ന് ചോദിക്കുന്നു നബിയേ, ആ പെണ്ണുങ്ങൾ ഈ നരകത്തിൽ വരാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കുഫറുഹുന്ന, അവരുടെ കുഫറ് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്റെ കുഫറാണ്? അയക്ഫുറുനബില്ല, അല്ലാഹുവിനോട് നന്ദിയേര് കാണിച്ചതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. വലാക്കി അല്ലാഹുവിനോട് നന്ദിയേര് കാണിച്ചത് കൊണ്ടല്ല. അതാ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ എത്ര നല്ലതുപോലെ നോക്കിയാല്, എത്ര സന്തോഷത്തോട് പോലെ നോക്കിയാല്, എത്ര നല്ല വർത്തമാനങ്ങൾ പറഞ്ഞാലും ആ ഭർത്താവിന് അംഗീകരിക്കാത്ത പെണ്ണ, ആ ഭർത്താവിന് കുറ്റം പറയാത്ത പെണ്ണ എന്ന് പറഞ്ഞുകൊണ്ടല്ലാന്ന് റസൂൽ പറഞ്ഞു. നിന്റെ സ്വർഗവും നിന്റെ നിറവും നിന്റെ ഭർത്താവാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തിന്റെ അടിത്തട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടത് അത് പെണ്ണുങ്ങളെയാണ്. കാരണം എന്താ? അവരുടെ ഭർത്താവിനോട് അപമര്യാദയായിട്ട് പെരുമാറി അവരുടെ വാക്കിനെ കേൾക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയതിൻ്റെ കാരണത്താലാണ്. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, നമ്മൾ എപ്പോഴും നല്ല സന്തോഷത്തോടുകൂടി നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ കാണണം. അവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ, ആ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നല്ലൊരു സന്തോഷമുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. അല്ലാതെ അവരിങ്ങനെ വളരെ പാടുപെട്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വിയർപ്പുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കടന്നല കുത്തിയ മാതിരി നിന്നാൽ അവരുടെ മനസ്സ് എങ്ങനെ ഉണ്ടാവും? ചിന്തിച്ചു നോക്കിക്കേ അല്ലേ. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ പിടിച്ച പുലിക്ക് അല്ല, എന്താ ചൊല്ലണം, ഞാൻ അതേ പോണില്ല, അവർ പിടിച്ച മുയലിന് മൂന്ന് ഒമ്പല്ല, അങ്ങനല്ലേ? അവർ എന്ത് പറയുന്നോ അതവർക്ക് കിട്ടിയിരിക്കണം. ആ ഒരു സ്വഭാവം, അത് യഹൂദികളുടെ സ്വഭാവമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പോകുന്ന വഴിക്ക് വണ്ടിയാടാൻ നിൽക്കണ്ട നിങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ നല്ലതുപോലെ അവരോട് പെരുമാറണം. അള്ളാഹ് റസൂൽ പറഞ്ഞല്ലോ, ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. എന്തുകൊണ്ടാണ് നബി തങ്ങൾ ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം? സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുന്റെ റസൂലെ ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം എന്താ? അവിടെന്ന് പറഞ്ഞു, അല്ലയോ സ്വഹാബ, നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് നേരിട്ടെന്ന് ചോദിക്കാറില്ല, ചെന്നുകൊണ്ട് വിളിച്ചു. ഒരു മറയ്ക്ക് പിന്നിൽ അവർ വന്ന് നിന്നു. എന്താ കാര്യം? അള്ളാഹുന്റെ റസൂലെ പഠിപ്പിച്ചു നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, എന്താണ് അതിന്റെ കാരണം? ഞാൻ ഒരുപാട് നമസ്കരിക്കാറില്ല, ഒരുപാട് നോമ്പ് പിടിക്കാറില്ല, ഒരുപാട് സക്കാത്ത് ഒന്നും ചെയ്യാറില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ എന്റെ ഭർത്താവിന് കുളിക്കാൻ ഞാൻ വെള്ളം നല്ലതുപോലെ മാറ്റി വെക്കാറുണ്ട്. എന്റെ ഭർത്താവിന് കുളിച്ചിട്ടിടാൻ വേണ്ടി നല്ല വസ്ത്രങ്ങൾ ഞാൻ മാറ്റി വെക്കാറുണ്ട്. നല്ലതുപോലെ ആഹാരം പാചകം ചെയ്ത്
കൊണ്ട് മാറ്റി വെക്കാറുണ്ട്. ഈ ഒരു കാര്യം മാത്രമാ എന്നും മുടങ്ങാതെ ഞാൻ ചെയ്യുന്നതെന്ന് ഉമറിന്റെ ഭാര്യ പറഞ്ഞപ്പോ സഹാബാക്കള് പരസ്പരം പറഞ്ഞു, ഇത് തന്നെയാണ് ഉമറിന്റെ ഭാര്യ സ്വർഗത്തിനെന്ന് അല്ലാതെ റസൂല് പറയാറുള്ള കാരണം.